ഇന്ത്യയുടെ സ്വർണ തിളക്കത്തോടെ മനോരമ ലോക സീനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് കൊച്ചിയിൽ സമാപനം. മലയാളി താരങ്ങളായ രൂപേഷ് കുമാറും സനേവ തോമസും ചേർന്നാണ് ഇന്ത്യക്ക് ചാമ്പ്യൻഷിപ്പിലെ ഏക സ്വർണം സമ്മാനിച്ചത്. മലയാളി താരം കെ അനീഷ് വെള്ളി നേടി. ഒരാഴ്ച നീണ്ട മനോരമ ലോക സീനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് കൊച്ചിയിൽ കൊടിയിറങ്ങുമ്പോൾ ഇന്ത്യക്ക് അഭിമാനിക്കാൻ മലയാളി താരങ്ങൾ പൊരുതി നേടിയ ഏക സ്വർണം മാത്രം. 35 മുകളിൽ പ്രായമുള്ളവരുടെ ഡബിൾസിൽ രൂപേഷ് കുമാർ സനേവ് തോമസ് സഖ്യമാണ് ഇന്ത്യ ഏറെ കൊതിച്ച സ്വർണ്ണ മെഡൽ നേടിത്തന്നത്. ആവേശകരമായ ഫൈനൽ മത്സരത്തിനിടെ വി ദിജുവിന് പരിക്കേറ്റതോടെ ദിജു വിദ്യാധർ സഖ്യം മത്സരത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇരു സഖ്യവും ഓരോ ഗെയിം വീതം നേടി മൂന്നാം ഗെയിമിൽ ഒപ്പത്തിനൊപ്പം മുന്നേറുമ്പോഴായിരുന്നു വില്ലനായി പരുക്കെത്തിയത്. മത്സരം വിചാരിച്ചാലും ടഫായിരുന്നു. മൂന്നാമത്തെ ആദ്യ ഗെയിം ജയിച്ചതിന് ശേഷം രണ്ടാം ഗെയിം ലീഡ് ചെയ്യുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് കുറച്ച് മിസ്റ്റേക്സ് വന്നു രണ്ടാം ഗെയിം നഷ്ടപ്പെടുകയാണുണ്ടായത്. ആര് ജയിച്ചാലും പ്രശ്നം ഇല്ല എന്നുള്ളൊരു മാച്ചായിരുന്നു. കാരണം നമുക്ക് എന്തായാലും കേരളത്തിന് ഒരാൾ അപ്പുറത്തിപ്പുറത്തും ഉണ്ടായിരുന്നു. പക്ഷെങ്കിലും ജയിച്ച സന്തോഷമുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പം ഡിജുവിന് ഇത് പറ്റിയതിൻ്റെ സങ്കടമുണ്ട്. 40 വയസ്സുള്ളവരുടെ സിംഗിൾസിൽ ജപ്പാൻ താരം ഹോസെമറി ഫുജിമോട്ടോയോട് പരാജയപ്പെട്ടെങ്കിലും വെള്ളിമെഡൽ നേട്ടത്തോടെ കെ എ അനീഷ് മലയാളികളുടെ അഭിമാനമായി. ഇതേ ഇനത്തിൽ മലയാളി താരം ജോയ് ആന്റണി വെങ്കലം നേടി. 55 വയസ്സ് വിഭാഗത്തിൽ ബസന്ത് കുമാർ സോണിയും 45 വയസ്സുകാരുടെ ഡബിൾസിൽ ശ്രീകാന്ത് ബക്ഷി നവദീപ് സിംഗ് സഖ്യവും നേടിയ വെള്ളിമെഡലുകളും ഇന്ത്യക്ക് ആശ്വാസമായി. മനോരമ ന്യൂസ്, കൊച്ചി.